അപ്പൊ ഇതുപോലെ ചാരം നമ്മുടെ ചെടികൾക്ക് എപ്പോഴും നല്ലതാണ് അല്ലെ? അപ്പൊ കൊടുക്കുന്ന രീതിയാണ് നമ്മുടെ ചെടീന്റെ വളർച്ച. നല്ല രീതിയിൽ നമ്മുടെ ഏതൊരു പ്ലാന്റ്സിനും നമ്മൾ ഇതുപോലെ നടുന്ന സമയത്താണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ചെടികൾ വളരുന്ന സമയത്താണെങ്കിലും ഏത് നമ്മുടെ റെയിനിങ് സീസണിലൊക്കെ നമ്മൾ ചെറിയൊരളവിൽ നമ്മുടെ ചാരം കൊടുക്കുന്നത് ചെടികൾക്ക് എപ്പോഴും നല്ലതാണ്. അപ്പൊ ചൂട് സമയത്ത് എങ്ങനെയാണ് നമ്മൾ ചാരം ചെടികൾക്ക് കൊടുക്കുന്നത്? അപ്പൊ ഇതാ ഞാൻ നട്ടതിന് ശേഷം ഇതുപോലത്തെ ഒരു പോട്ടിലേക്കൊക്കെ ഇറക്കി വെച്ച് നമ്മുടെ ചെടികളൊക്കെ വളർന്ന് നല്ല ഭംഗിയായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ ചാരം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ചെടികൾ നല്ലതുപോലെ നനച്ചു കൊടുക്കുക. ചൂട് സമയത്ത് നല്ലതുപോലെ ആ ഒരു അടിവശമൊക്കെ നനയുന്ന പോലെ തന്നെ നനച്ചു കൊടുക്കുക. അപ്പൊ കണ്ടോ, ഞാനൊരു 100 ചട്ടിയിലാണ് കേട്ടോ എൻ്റെ വീട്ടിൽ ഇൻഡോർ പ്ലാന്റ്സ് നട്ടുവെച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാം നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ ചെടികൾ വളർന്നു വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറക്കല്ലേ. അപ്പൊ ഞാനിതാ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഒരു 6 ഇഞ്ചിന്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിലേക്കാണ് നമ്മൾ ചെടികൾ നടുന്നത്. അപ്പൊ ചെടി നടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കുറച്ച് ഇല്ലയാണ്ട് ഇട്ടിട്ട് നമ്മൾ ഒന്ന് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പൊ എപ്പോഴും നമ്മൾ ഇതുപോലത്തെ ചട്ടിയൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. വലിയ ചട്ടിയാണെങ്കിൽ ചുമ്മാ കരിയല്ലാണ്ട് വാരി ഇട്ടാൽ മതി. കുറച്ച് കഴിയുമ്പോഴേക്കാണത് മണ്ണായിട്ട് ചേർന്നോളി. ഇനി നമുക്കിതാ ഒരു പോട്ടിംഗ് മിക്സ് ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പൊ ഇത് പറഞ്ഞാല് ഞാനിങ്ങനെ കിച്ചൺ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പൊ അതിന്റെയൊക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമ്മൾ കളയുന്ന മീൻ വേസ്റ്റ് ആണെങ്കിലും കിച്ചൺ വേസ്റ്റ് ഒക്കെ ഓരോ ചട്ടിയിലും മണ്ണിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി. കുറച്ച് കഴിയുമ്പോഴേക്ക് നമുക്ക് അടിപൊളിയായിട്ട് ഒരു വളമാവും, മണ്ണോ ചാണകപ്പൊടിയോ ഒന്നും ഇടാതെ തന്നെ നമ്മുടെ ചെടികൾ നമുക്ക് സൂപ്പർ ആയിട്ട് വളർത്തുകയും ചെയ്യാം. വേസ്റ്റുകൾ നമുക്ക് ഇതുപോലെയൊക്കെ നല്ലൊരു വളമാക്കി മാറ്റും ചെയ്യാം. അപ്പൊ ഇതാ ഞാൻ ഈ ഒരു നമ്മുടെ ഈ ഒരു പോട്ടി മിക്സ് അതിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് ചാരം ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കുക. അപ്പൊ ചാരം നമ്മൾ എന്തിനാ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാല് ചാരം നല്ലതാണ് നമ്മുടെ ചെടികൾക്ക്. നല്ലതുപോലെ കാൽസ്യം ആണെങ്കിലും അതേപോലെ തന്നെ പൊട്ടാഷ്യം ഒക്കെ നല്ലതുപോലെ അടങ്ങിയത് കൊണ്ട് പൂച്ചെടികൾക്കും ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ എപ്പോഴും വളരാനും കീടങ്ങളെ മാറ്റാനും ചെടികൾക്ക് കീടങ്ങൾ ഇപ്പൊ കീടങ്ങളാണ് കൂടുതലായിട്ട് പ്രശ്നം വരുത്തുന്നതല്ലേ, അതിനൊക്കെ മാറ്റി ചെടി നല്ലതുപോലെ വളരാൻ സഹായിക്കുക. ഇപ്പൊ നമ്മുടെ ഒനിയൻ പീൽസ് ഒക്കെ ഇട്ടതിന് ശേഷം വീണ്ടും ഞാൻ കുറച്ച് ചാരം വിതറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചെറിയ പ്ലാന്റ്സിനൊക്കെ ചാരം ഇത് ഒരുപാട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചെടീന്റെ വേരയ്കാനും ചെടി പൂർണ്ണമായിട്ട് നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട്. അപ്പൊ ചാരം കൊടുക്കുന്ന രീതിയിലാണ് ആ ഒരു ചെടീന്റെ വളർച്ച കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചു കൊടുക്കുക. അപ്പൊ ഞാനിതാ ഈ പോട്ടി മിക്സ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെടി നട്ടു കൊടുക്കണം അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ തോട്ടത്തിലുള്ളതാണ് കേട്ടോ സിംഗോണിയ. അപ്പൊ ഈ ഒരു സിംഗോണിയന്റെ അടിവശത്തെ വേരുകളൊക്കെ കളയുക, കാരണം വേരൊന്നും വേണ്ട നമുക്കത് പെട്ടെന്ന് തന്നെ മണ്ണായിട്ട് ചേർന്ന വേരുകൾ നിറയുന്ന ഒരു ചെടിയാണ്. അപ്പൊ ഒരു 3-4 കുഞ്ഞു കുഞ്ഞു സിംഗോണിയ ചെടികൾ കൂട്ടിപ്പിടിച്ച് കാണു കേട്ടോ ഞാൻ ഇതിലേക്ക് നട്ടു വെക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാല് നമ്മുടെ ചെടികൾ നമുക്ക് ഈ കീടങ്ങളൊന്നും വന്ന് നമുക്ക് നഷ്ടപ്പെടില്ല, നല്ലതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് വളരാനുള്ള എല്ലാ ഗുണങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ നട്ടു വെച്ചതിന് ശേഷം നമ്മളിതാ ഇതേപോലത്തെ ഒരു സ്റ്റാൻഡ് പോട്ടിലേക്കാണ് ഈ ഒരു ചെടി ഇറക്കി വെക്കുന്നത്. അപ്പൊ സ്റ്റാൻഡ് പോട്ട് ഒക്കെ പറഞ്ഞാല് നല്ല ഇതാണ് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഇന്നർ പോട്ടിൽ ചെയ്യുന്നോണ്ട് നമുക്ക് അതിന്റെ അടിയിൽ വെള്ളം വീഴും, അത് എടുത്ത് നമുക്ക് കളയാം കേട്ടോ. അപ്പൊ ഇതേപോലെ നല്ലവണ്ണം നനച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ ചാരത്തിൽ നടുന്ന സമയത്ത് നമ്മൾ നല്ലതുപോലെ ചാരത്തിന് നല്ല ചൂടായതുകൊണ്ട് നല്ലതുപോലെ ചെടികൾ ഇലകളും പൂക്കളും എന്ത് ഇപ്പൊ ഏത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒക്കെയാണ് നടുന്നതെങ്കിൽ എല്ലാം നല്ലതുപോലെ നനയുന്ന പോലെ നനച്ചു കൊടുക്കുക. എന്നിട്ട് ഇതാ കുറച്ച് ചാരം കണ്ടോ ഞാനിങ്ങനെ വിതറിയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ പോട്ടിലാണെങ്കിലും അതേപോലെ തന്നെ ഇലകളിലൊക്കെ വിതറിയിട്ട് കൊടുക്കുക. കീടങ്ങൾ ഒട്ടും വരില്ല. അപ്പൊ പലരും വീഡിയോയിൽ പറയുന്നതാണ് മഞ്ഞളിപ്പൊക്കെ ഇപ്പൊ കൂടുതലായിട്ട് വെള്ളയിച്ച ശല്യം അങ്ങനെ ഒന്നും വരാതെ ചെടികളെ നല്ലതുപോലെ വളർത്താൻ സഹായിക്കും കേട്ടോ ചാരം. പിന്നെ നമുക്ക് ചാരം നമ്മുടെ ചെടികൾക്ക് കൊടുക്കാം. 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 സ്പൂണ് ചാരം ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് നമ്മുടെ ചെടിയിലൊക്കെ ഇങ്ങനെ തളിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ചുവട്ടിലൊക്കെ ചെറിയൊരളവിൽ കൊടുക്കുന്നതൊക്കെ ചെടി നല്ല രീതിയിൽ വളരാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ ഏറിപ്പോവരുത് ചാരത്തിന്റെ ഉപയോഗം, കുറഞ്ഞ അളവിൽ കൊടുക്കുക കേട്ടോ. എപ്പോഴും ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ കൊടുക്കുന്ന സമയത്ത് അളവ് കുറയ്ക്കുക, എന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല മാറ്റമായിരിക്കും. അപ്പൊ ഞാൻ എൻ്റെ ചെടികളൊക്കെ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. കുറെ കഴിയുന്ന സമയത്ത് ചെടികളൊക്കെ പെട്ടെന്ന് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ട് കീടങ്ങളൊക്കെ വന്ന് നമ്മുടെ ചെടികൾ നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ നമ്മൾ നട്ട് കുറച്ച് 1 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. വീട്ടിലെന്നും ചെടികൾ നല്ല ഭംഗിയായിട്ട് നിൽക്കും ചെയ്യും. നമുക്ക് ചെടി വളർത്താൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. ഒരുപാട് തൈകളൊക്കെ
നമുക്ക് പൊട്ടി നിറയാനും. ഇപ്പൊ ചാരം നമ്മുടെ ചെടികൾക്ക് കൊടുക്കുമ്പോൾ പെട്ടെന്ന് സ്പൈഡർ പ്ലാന്റിലൊക്കെ ഒരുപാട് തൈകൾ നിറയും കേട്ടോ, നല്ലതുപോലെ തിങ്ങി നിറയാനൊക്കെ സഹായിക്കും. അപ്പൊ അളവ് കുറച്ചിട്ട് വേണം ചെടികൾക്ക് എപ്പോഴും വളം കൊടുക്കാൻ. അപ്പൊ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കാനും മറന്നു പോരുത്. നല്ല വീഡിയോസ് ആയിട്ടാണ് കേട്ടോ ഇന്നും വരുന്നത്. താങ്ക് ഫോർ വാച്ചിങ്.